കാലങ്ങളായിട്ട് മൈഗ്രൈൻ തലവേദന അനുഭവിക്കുകയും അത് ഞാൻ ആവി പിടിച്ച് മാറ്റുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അനുഭവിക്കുന്ന തലവേദന മൈഗ്രൈൻ അല്ല എന്നുള്ളതാണ്. മൈഗ്രൈൻ തലവേദന എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ നീർക്കെട്ടോ അണുബാധയോ വന്നിട്ടുള്ള തലവേദന അല്ല. അതൊരു നാഡീഞരമ്പുകളുടെ ന്യൂറോവാസ്കുലർ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഇത്തരത്തിൽ ന്യൂറോവാസ്കുലർ കണ്ടീഷനുകളിൽ നമ്മൾക്ക് ആവി പിടിക്കുമ്പോഴോ ചൂട് വെക്കുമ്പോഴോ ഒന്നും ഒരു തെല്ലൊരു ആശ്വാസം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നേരെ മറിച്ച് മൈഗ്രൈൻ ആണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന പല ആളുകളും അവർ ദിവസേന ആവി പിടിക്കുകയും അതല്ലെങ്കിൽ വേദന വരുന്ന സമയത്ത് ആവി പിടിച്ചു നോക്കുകയും ആ ആവി പിടിക്കുന്നതിൻ്റെ ഗുണം കാരണം നിങ്ങൾക്ക് വേദന മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കുകയും ശാരീരികമായിട്ടുള്ള മറ്റു പരിശോധനകൾ നടത്തേണ്ടതും ആവശ്യമാണ്. ഒരുപാട് രോഗികൾ മൈഗ്രൈൻ ആണെന്ന് പറഞ്ഞ് മൈഗ്രൈനിനുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ ആവി പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആവി പിടിക്കുമ്പോൾ സമാധാനം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വന്ന ആളുകളിൽ നമ്മൾക്കത് മിസ്ഡയഗ്നോസ്ഡ് ആണെന്നും തെറ്റായ ഡയഗ്നോസിസ് ആണ് ചെയ്തതെന്നും അത് സൈനസൈറ്റിസ് കേസ് ആണെന്നും മനസ്സിലാക്കാനായിട്ടും അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാനായിട്ടും സാധിച്ചിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകിൽ നിങ്ങൾ അനുഭവിക്കുന്നത് മൈഗ്രൈൻ അല്ല. രണ്ടാമതായിട്ട് ഇത് ഒരുപക്ഷെ സൈനസൈറ്റിസിന്റെ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു അണുബാധയുടെ രോഗമാകാം. മൂന്നാമതായിട്ട് ഇതിന്റെ ഒരു മൈഗ്രൈൻ സൈനസൈറ്റിസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു രോഗവും ആവാം. ഇത്തരത്തിൽ ആവി പിടിച്ചിട്ട് തലവേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നു എന്ന് പറയുന്ന തലവേദനക്കാർ താഴെ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ.